ചുരുളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഈ തെറിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നത്. നിർഭാഗ്യകരമാണ് ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഓഡിയോ ട്രാക്ക് മാത്രം ചർച്ചയാവുന്നത് നിശ്ചയമായി നിർഭാഗ്യകരമാണ്. മാത്രമല്ല സെൻസർ ബോർഡിന് തന്നെ യഥാർത്ഥത്തിൽ ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. ഇത് ഈ രണ്ട് സിനിമ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ IFFKയിൽ വന്ന സിനിമയും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ വന്ന സിനിമയും രണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നത് അതിൽ വലിയ ഇതൊന്നുമില്ല. രണ്ട് ഓഡിയൻസിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ രണ്ട് വേർഷൻ അവതരിപ്പിക്കാൻ സംവിധായകന് സ്വാതന്ത്ര്യമുണ്ട്. ഇത് തിയേറ്ററിൽ വരുമ്പോഴാവട്ടെ അത് കുറച്ചുകൂടി ഒരു മാസ് ഓഡിയൻസിനെയാണ് അത് അത് അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു വേർഷൻ അതിൽ നൽകാവുന്നതാണ്. അതിലെന്തെങ്കിലും അസ്വാഭാവികമായി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് സാധാരണ പതിവാണ്. ഈ സിനിമയെ സംബന്ധിച്ച്, ഈ സിനിമയുടെ പ്രമേയത്തെ സംബന്ധിച്ച്, ഈ സിനിമ ആവിഷ്കരിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു ഒരു 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 പാലം കടന്നാൽ എന്തും അനുവദനീയമാവുന്ന ഒരു സ്വതന്ത്ര അധികാര വ്യവസ്ഥയാണ് ചുരുളി. അതിൻ്റെ ഭാഷ മാത്രമല്ല, അതിൻ്റെ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അതിലെ മിത്തും യാഥാർത്ഥ്യവും കൂടിക്കുഴയുന്നു, അതിലെ ഇന്നലെയും ഇന്നും കൂടിക്കുഴയുന്നു. അതിലെ ഒരേ സമയത്ത് പോലീസും കള്ളനുമാവുന്നു രണ്ടുപേരും. വളരെ വിചിത്രമായ ഒരു ലോകത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതിലെ ഒരു ഭാഷയെപ്പറ്റി തർക്കിക്കുന്നതിൽ വലിയ കാര്യമില്ല. അത് എനിക്ക് എന്തെങ്കിലും അസ്വാഭാവികമായി അതിൻ്റെ സംസാരത്തിൽ വന്നില്ല. മാത്രമല്ല ഈ സിനിമയാവട്ടെ ഇത് തിയേറ്ററിൽ വരുന്ന സിനിമ പോലുമല്ല. OTT പ്ലാറ്റ്ഫോമിൽ പ്രത്യേകം ടിക്കറ്റ് എടുത്ത് കാണുന്നൊരു സിനിമയാണ്. അതെങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കാൻ പോകുന്നത്? മാത്രമല്ല കല കണ്ട് അനുകരിക്കും ഒരു സമൂഹം എന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം പക്വതയില്ലാത്ത ഒരു സമൂഹമാണോ നമ്മുടേത്? അത്രയൊക്കെ സ്വാധീനം നമ്മുടെ കലയ്ക്കുണ്ടോ? OTT പ്ലാറ്റ്ഫോമിൽ വന്ന ജയ്ഭീം കണ്ടതിന് ശേഷം യഥാർത്ഥത്തിൽ കേരളത്തിലെ തമിഴ്നാട്ടിലെ ജാതിയെ ഇല്ലാതാകുമോ? ഇല്ലല്ലോ, അതേ അത്രയൊന്നും സ്വാധീന ശക്തി സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സിനിമയും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കഥ ഉണ്ടായ ഒരു രീതി എനിക്കറിയാം. ആ കഥ എഴുതിയത് പിന്നെ വിനോയ് തോമസ് എഴുതിയ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ മിത്തുകൾ മിക്കവാറും ഹരീഷിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇത് രണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു വിചിത്രമായ ലോകത്ത് വിചിത്രമായ ഒരു ഭാഷ, വ്യത്യസ്തമായ ഒരു ഭാഷ ഉണ്ടാവുക. എന്നുതൊട്ടാണ് മലയാളി ഈ തെറിയെ ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങുന്നത്? ഈ തെറി പച്ച മലയാളത്തിലായതുകൊണ്ടാണോ? അത് സംസ്കൃതത്തിലായാൽ ധാരാളം ഇംഗ്ലീഷ് OTT പ്ലാറ്റ്ഫോമിൽ തന്നെ ധാരാളം ഇംഗ്ലീഷ് സിനിമ കാണുന്നവരല്ലേ നമ്മൾ. അതിൽ എത്ര തെറിയുണ്ട്. മാത്രമല്ല മലയാളത്തിൽ കടന്നു വന്നിട്ടുള്ള ഇത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. ഏതാണ്ട് 60-70-കളിലുണ്ടായ ആധുനിക സാഹിത്യത്തെ, അത് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും തെറിയുടെയും അതുപോലെ തന്നെ ആർത്തവരക്തത്തിൻ്റെയും സാഹിത്യമാണെന്ന് പറഞ്ഞ് മലയാളത്തിൽ മികച്ച സാഹിത്യത്തെ അങ്ങനെ തള്ളി പറയാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. നേരത്തെ OV വിജയനെയോ കാക്കനാടനെയോ മുകുന്ദനെയോ പനത്തി കുഞ്ഞബ്ദുള്ളയോ അങ്ങനെ തള്ളിപ്പറഞ്ഞ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷെ അത് അതിജീവിച്ചല്ലോ. ആ ആധുനിക സാഹിത്യം അതിജീവിച്ചില്ലേ? അതേപോലെ തന്നെ ഇത് വളരെ ഡിഫറൻ്റായ ഒരു പ്രമേയം കൊണ്ടുവരുന്നു. വളരെ ഡിഫറൻ്റായ ഒരു ഗ്രാമത്തിൻ്റെ വ്യാകരണം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഷയും ഡിഫറൻ്റ് ആവുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അത് ഏതെങ്കിലും രീതിയിൽ ഈ ചർച്ച വളരെ വ്യാജമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ തെറിയെക്കുറിച്ചുള്ള മലയാളിയുടെ മറ്റേ വേവലാതിയാവട്ടെ അത് മലയാളിയുടെ ഹിപ്പോക്രസിയെ മാത്രമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിശ്ചയമായും മലയാളത്തിൽ പല ലെവലുകളിൽ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സിനിമ കൂടിയാണ് ചുരുളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കലാകാരന് അത്തരമൊരു ഭാഷ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടേത്, ഒരു സമൂഹമാണ് നമ്മുടേത്. OV വിജയൻ ധർമ്മപുരാണം പോലെ ഒരു കൃതി എഴുതുന്ന ഏത് സാഹചര്യത്തിലാണ്? അതേപോലുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഇതിനേക്കാൾ മോശമായ ഒരു ഭാഷ ഉപയോഗിക്കേണ്ടി വരും. തെറി അത്ര ചീത്തക്കാരിയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഒരു നിസ്സഹായമായ ഒരു ജനതയാണ്. ആദ്യകാല കുടിയേറ്റങ്ങളൊക്കെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അവിടെ നിക്കക്കള്ളിയില്ലാതെ നാടുവിട്ടവരുടെ ഒരു സമൂഹമാണ്. അത് ക്രിമിനലാവുക എന്നുള്ളത്, ക്രിമിനൽ മനസ്സുണ്ടാവുക എന്നുള്ളത്, വ്യത്യസ്തമായി ലോകത്തെ കാണുക എന്നുള്ളത്, അവരവരുടേതായ ഒരു അധികാര വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത്, അവരുടേതായ ഒരു ഭാഷ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമല്ലേ? അത് ഇതേപോലുള്ളൊരു പ്രമേയം വന്നാൽ ഇതോ ഇതിനേക്കാൾ രൂക്ഷമായോ ഭാഷ മലയാളത്തിൽ വേറൊരു സംവിധായകൻ നാളെ ഉപയോഗിച്ചേക്കും. ഇതൊന്നും തോക്ക് ചൂണ്ടി കണ്ടേ മതിയാവൂ എന്ന് പ്രേക്ഷകരെ നിർബന്ധിക്കുന്നില്ലല്ലോ ആരും. നിങ്ങൾ ജയ്ഭീം കാണണമെന്നോ അല്ലെങ്കിൽ ചുരുളി കാണണമെന്നോ ആരെങ്കിലും മലയാളത്തിലെ സാധാരണ പ്രേക്ഷകനെ നിർബന്ധിക്കുന്നുണ്ടോ? മാത്രമല്ല ഇത് പൊതു മുതലെടുത്ത് ഉണ്ടാക്കുന്ന സർക്കാർ ഡോക്യുമെൻ്ററി ഒന്നും അല്ലല്ലോ അത്. അതുകൊണ്ട് പൊതു മുതലെടുത്താണ് ഇതുണ്ടാക്കുന്നതെന്നും നമുക്ക് പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഇങ്ങനെ സിനിമ ഉണ്ടാവുക എന്നുള്ളത് പറയാൻ ഇത്തരം സിനിമകൾ ഉണ്ടാവരുത് എന്ന് പറയാൻ എന്ത് ധാർമ്മിക അവകാശമൊക്കെ മലയാളത്തിലെ ഈ വാട്സപ്പിലെയോ ഫേസ്ബുക്കിലെയോ മറ്റ് സോഷ്യൽ മീഡിയയിലെയോ ഈ ആൾക്കൂട്ടത്തിനുള്ളത്? എന്ത് ധാർമ്മിക ബലത്തിലാണ് സംസാരിക്കുന്നത്? തെറികളുടെ വിഷ്വലൈസേഷനാണ് വരുന്നതെങ്കിൽ അത് അതിൻ്റെതായ ഒരു സൗന്ദര്യശാസ്ത്രം സൃഷ്ടിച്ചിരിക്കും. ആ അർത്ഥത്തിലെ അതിനെ നിശ്ചയമായും വ്യാജ എവിടെയെന്ന പോലത്തിന് സിനിമയിലും പിന്നെ വ്യാജകൃതി രചനകൾ ഉണ്ടായേക്കാം, അത് വേറെ. പക്ഷേ ഒറിജിനലായി വന്ന് ഒരു തെറി പറയാനും ഞാൻ പറഞ്ഞ ജീവിതത്തിൽ സാധ്യമല്ലാത്തത് കലയിലല്ലാതെ വേറെ എവിടെയാണ് പറയാനാവുക? അത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം എത്ര നിസ്സഹായമാവും ഇതിനേക്കാൾ എത്രയും. കാരണം നമ്മൾ ഈ മിത്തുകളും ഫാൻറ്റസികളും ഒട്ടോപ്യകളും കൊണ്ടൊക്കെയാണ് ജീവിതത്തെ ബാലൻസ് ചെയ്യുന്നത്. ഈ ബാലൻസിങ് ഇല്ലെങ്കിൽ എത്ര നീച ജീവിതമാവും നമ്മുടേത്? മോഡിയും പിണറായിയും ഭരിക്കുന്ന ഒരു പാവപ്പെട്ട മലയാളി ജീവിതം മതിയോ നമുക്ക്? നമുക്ക് ചുരുളിയും ജയ് ഭീമും അടക്കമുള്ള ഒരു സമാന്തര ലോകവും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ജയ് ഭീമിനെതിരായിട്ട് ഉയർന്നു വരുന്ന അത് തെറി അടിസ്ഥാനമായുള്ള മുഴുവൻ വിമർശനങ്ങളെയും ഞാൻ തള്ളിക്കളയുന്നു.